സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ വൻ ക്രമക്കേടെന്ന വാർത്ത വരുന്നു. അടിസ്ഥാന സാഹചര്യങ്ങളില്ലാത്ത കോളേജുകൾക്ക് അബിലിയേഷൻ നൽകി. നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കാൻ തുക വിനിയോഗിക്കുന്നതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. വി എ ഗിരീഷ തിരുവനന്തപുരം ടെലിഫോണിൽ ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൽ. 2015 മുതൽ 2020 വരെയുള്ള 5 വർഷത്തെ കാലത്തും ആണ് ഈ നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ ഗുരുതര ക്രമക്കേടും അഴിമതിയും നടന്നതായി ഇപ്പോൾ ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തമായ റെഗുലേഷൻ ഇല്ലാത്തതിനാൽ ഈ കാലയളവിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാണ് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ അപ്ലിക്കേഷൻ നൽകി വന്നത്. എന്നാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡങ്ങൾ പലതും സംസ്ഥാനത്ത് ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നൈറ്റ് ഡ്യൂട്ടി നഴ്സിനുള്ള റൂം, വാർഡൻ റൂം, അതോടൊപ്പം കെട്ടിടങ്ങളുടെയും ലാബിന്റെയും വിസ്തീർണം തുടങ്ങിയ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഒഴിവാക്കി അപ്ലിക്കേഷൻ നൽകുകയായിരുന്നു. നിശ്ചിത എണ്ണം ജീവനക്കാർ വേണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യോഗ്യതയില്ലാത്ത സ്ഥാപനങ്ങൾക്കും അംഗീകാരം നൽകി എന്ന് ഇപ്പോൾ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയുള്ള IMM കോളേജ്, അതോടൊപ്പം തന്നെ കൊല്ലത്തുള്ള ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് അംഗീകാരം, നിശ്ചിത യോഗ്യതകൾ ഇല്ലായിരുന്നിട്ടും അംഗീകാരം നൽകിയതായി ഇപ്പോൾ ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നഴ്സിംഗ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ അഴിമതിയും ക്രമക്കേടും ഇവിടെ നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഓഡിറ്റിൽ വ്യക്തമാകുന്നത്. മിസ് കെ എൻ. ഓക്കെ, വി എ ഗിരീഷാണ് നമുക്കൊപ്പം ചേർന്നത്.